ഷാരോണിന്റെ കേസിൽ മുഖ്യപ്രതിയുടെ അമ്മയും അമ്മാവനും അറസ്റ്റിൽ മുഖ്യപ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധു അമ്മയുടെ സഹോദരൻ നിർമ്മൽ കുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇരുവർക്കും സംഭവത്തിലും നശിപ്പിച്ചതിലും പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്നലെ കേസിൽ പ്രതി ചേർത്തിരുന്നു പിന്നാലെ ഇന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇരുവരെയും ഇന്ന് തെളിവെടുപ്പിനെ എത്തിക്കുമെന്നാണ് സൂചന ഷാരോണിന് വിഷം നൽകിയെന്ന് ഗ്രീഷ്മ സമ്മതിച്ച കഷായത്തിന്റെ കുപ്പി തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഉപേക്ഷിച്ചു എന്നാണ് ഇരുവരും ക്രൈംബ്രാഞ്ച് സംഘത്തിന് മൊഴി നൽകിയത് ഇത് കണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് തെളിവെടുപ്പ് ഷാരോണിന് കുടിക്കാൻ നൽകിയ കഷായത്തിൽ കളനാശിനി കലക്കാൻ ഗ്രീഷ്മയെ അമ്മ സിന്ധുവാണ് സഹായിച്ചതെന്നാണ് പോലീസ് വാഷ് അമ്മയുൾപ്പെടെ ആർക്കും വിഷം നൽകിയതിനെ കുറിച്ച് അറിയില്ല എന്നായിരുന്നു ഗ്രീഷ്മയുടെ ആദ്യ മൊഴി സംഭവത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ അമ്മാവൻ നിർമ്മൽ കുമാർ സഹായിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി ഇരുവരുടെയും മൊഴികളിലെ വൈരുദ്ധ്യം മുൻനിർത്തി നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് കുറ്റകൃത്യത്തിൽ പങ്കാളികളാണെന്ന് വ്യക്തമായത് ഗ്രീഷ്മ വിളിപ്പിച്ചതിനെ തുടർന്ന് ഷാരോൺ വീട്ടിൽ എത്തിയതിനു തൊട്ടു മുൻപ് ഇരുവരും പുറത്തു പോയിരുന്നു ഇതോടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് ഷാരൂണിനെ വീട്ടിലേക്ക് വിളിച്ചത് എന്നായിരുന്നു ആദ്യ നിഗമനം എന്നാൽ പുറത്തുപോയ ഇരുവരും അധികം ദൂരത്തേക്ക് പോയിരുന്നില്ല എന്ന് മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ വ്യക്തമായി ഇതോടെയാണ് സംഭവത്തിന് പിന്നിലെ ആസൂത്രിത സ്വഭാവം പോലീസ് ഉറപ്പിച്ചത് അതിനിടെ ഗ്രീഷ്മയും അമ്മയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഓഡിയോയും പുറത്തു വന്നിരുന്നു ഷാരൂണുമായുള്ള ബന്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്ന് കരഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു ഈ ഓഡിയോ ഗ്രീഷ്മ ഷാരൂണിന് അയച്ചു കൊടുത്തിരുന്നു കുടുംബം ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇതെല്ലാം എന്നായിരുന്നു യുവാവിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നത് ഗ്രീഷ്മയുടെ നിർദ്ദേശപ്രകാരം വീട്ടിലെത്തിയ ഷാരൂണിനെ അമ്മയും അച്ഛനും കണ്ടിരുന്നു എന്നാൽ മകൾ മാത്രമാണ് ആ വീട്ടിൽ ഉള്ളതെന്ന് അറിയാമായിരുന്നിട്ടും അങ്ങോട്ട് പോകുന്നത് കണ്ട് അമ്മ ഒന്നും കണ്ടില്ലെന്ന് നടിച്ച് മാറിക്കൊടുത്തു ഇതാണ് സംഭവത്തിന് കാരണമായത് വ്യക്തമായ ഗൂഢാലോചന തന്നെ ഇതിന് പിന്നിലുണ്ട് ഷാരോണിന് നൽകിയ കഷായത്തിൽ ചേർത്ത കളനാശിനിയുടെ കുപ്പി പറമ്പിലേക്ക് എറിഞ്ഞെന്നും അമ്മാവൻ അതെടുത്തു മാറ്റിയെന്നുമാണ് ഗ്രീഷ്മയുടെ മൊഴി അന്വേഷണം വഴിതിരിക്കുന്നത് എങ്ങനെയെന്ന് പിടിക്കപ്പെട്ടാൽ എങ്ങനെയൊക്കെ മൊഴി നൽകണമെന്നും ഇന്റർനെറ്റിൽ ഗ്രീഷ്മ തിരഞ്ഞിട്ടുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു പോലീസിനോട് എന്ത് പറയണമെന്ന് ബന്ധുക്കളെ ഗ്രീഷ്മ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്തിരുന്നു അത്രയും ക്രൂരമായ കുറ്റവാളിയാണ് ഗ്രീഷ്മ അതുകൊണ്ട് തന്നെ ഭാവിയിൽ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുമൊരുക്കിയാണ് മൊഴി നൽകിയത് ഇതിനൊപ്പം കേസിലെ ഓരോ ഘട്ടവും വിശദീകരിക്കുന്ന സി ഐയുടെ കുറ്റസമ്മത മൊഴി വാട്സപ്പിൽ പ്രചരിക്കുന്നു ഇതിന് വിരുദ്ധമായി എസ് ഐ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിരിക്കുന്നു ഇതെല്ലാം കോടതിയിൽ ഗ്രീഷ്മയ്ക്ക് രക്ഷപ്പെടാൻ പഴുതായി മാറുകയും ചെയ്യും ഷാരോണിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മയുടെ മാതാപിതാക്കളെയും അമ്മ യും ഒന്നിച്ചും വേറെ വേറെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് കൃത്യത്തിൽ ഇവരുടെ പങ്ക് തെളിഞ്ഞിട്ടുമുണ്ട് അമ്മാവന്റെ മകളുടെ പങ്കും അന്വേഷിക്കുന്നു സംഭവത്തിൽ ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് പങ്കുണ്ടെന്നും ഷാരൂണിന്റെ മാതാപിതാക്കൾ ആവർത്തിച്ചിരുന്നു നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഓഫീസ് െത്തി ഇവർ മൊഴി നൽകി ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മയുടെ വീട്ടിൽ പോയപ്പോൾ ഷാരോൺ കൊണ്ടുപോയ ബാഗ് ഹാജരാക്കി അന്ന് ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ഹാജരാക്കാൻ ക്രൈംബ്രാഞ്ച് നിർദ്ദേശിച്ചു വസ്ത്രങ്ങൾക്ക് അയക്കും എ എസ് പി സുൽഫിക്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നെയ്യാറ്റിങ്ങര ഡി ഓഫീസിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയത് ഗ്രീഷ്മയും ഷാരോൺ രാജും രഹസ്യമായി നടത്തിയ താലിക്കെട്ടലിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു ഇന്ന് നമ്മുടെ കല്യാണമാണ് എന്ന് ഷാരോൺ പറയുന്നതും ഇരുവരും ചിരിക്കുന്നതുമാണ് വീഡിയോയിലുള്ളത് കഴിഞ്ഞ മെയ്യിലാണ് ഷാരോണിന്റെ വീട്ടിൽ ഇത് ചിത്രീകരിച്ചത് താൻ ഷാരോണിന്റെ വീട്ടിലുള്ളപ്പോഴാണ് ഇരുവരും താലി കെട്ടിയതെന്ന് ബന്ധുവായ സജിൻ പറഞ്ഞു ആദ്യ ഭർത്താവ് മരിച്ചു പോകുമെന്ന് ജാതകത്തിൽ ഉള്ളതായി ഗ്രീഷ്മ പറഞ്ഞിരുന്നു ഇത് വിശ്വസിക്കാത്ത ഷാരോൺ മരിക്കുന്നെങ്കിൽ താൻ മരിക്കട്ടെ എന്ന് പറഞ്ഞ് താലി കെട്ടിയതാണെന്നാണ് ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞത് ർബന്ധത്തിന് വഴങ്ങിയാണ് സൈനികരുമായി വിവാഹ നിശ്ചയം നടത്തിയതെന്നും ഷാരോണിനോടാണ് സ്നേഹമെന്നും പറഞ്ഞിരുന്നു അത് ബോധ്യപ്പെടുത്താൻ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചതാണെന്നും ഗ്രീഷ്മ പറയുന്നു ഫെബ്രുവരിയിലായിരുന്നു വിവാഹ നിശ്ചയം അതിനുശേഷം സൈനികരുമായി ഗ്രീഷ്മ കറങ്ങിയിരുന്നു ഷാരോൺ ഗുരുതരാവസ്ഥയിൽ കഴിയവേ കഷായത്തിൽ സംശയം പ്രകടിപ്പിച്ച ബന്ധുവിനോട് താലുകെട്ടി ം ചേർത്തിയ ആളിനോട് അങ്ങനെ ചെയ്യുമോ എന്നാണ് ഗ്രീഷ്മ ചോദിച്ചത് ഷാരോൺ മരിച്ചാൽ നിശ്ചയിച്ച കല്യാണം നടക്കുമെന്ന വിശ്വാസത്തിലാണ് ജാതക കഥ പറഞ്ഞ് താലി കെട്ടിയത് എന്നാണ് യുവാവിന്റെ ബന്ധുക്കളുടെ ആരോപണം